-2 degrees Celsius. അപ്പൊ ഇതൊക്കെയാണ് ഞാനെടുത്ത ഫുഡ്. എനിക്ക് വളരെ ലളിതമായ ഫുഡ് മാത്രം മതി. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോ സാറ് രാവിലെ തന്നെ ഇവിടെ ചായ ഇടുന്ന പരിപാടിയിലാണ്. സാർ ഹായ്. അപ്പോ ഇതായിരുന്നു നമ്മുടെ അപ്പാർട്ട്മെന്റ്. സാറാ, എന്തൊക്കെയാണ് പരിപാടി? ഇന്ന് ആക്ച്വലി പ്ലാൻ ചെയ്ത പോലെയല്ല ഇപ്പൊ കാര്യങ്ങൾ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഇന്ന് നമുക്ക് കുറച്ച് പ്ലാനുണ്ട്, അതനുസരിച്ച് കാണിച്ചു തരാം നമ്മൾ എവിടെയൊക്കെയാണ് പോകുന്നതെന്ന്. കാരണം ഇവിടെ പെട്ടെന്ന് 4 o'clock ആകുമ്പോഴേ സൺസെറ്റ് ആവുന്നുണ്ട്, പിന്നെ പെട്ടെന്ന് തന്നെ ഇരുട്ടുന്നുണ്ട്. നമ്മൾ വിചാരിക്കുന്ന സ്ഥലങ്ങൾ നമുക്ക് അങ്ങനെ പെട്ടെന്ന് അടുത്തെത്തിയാൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല, ഇരുട്ടായതുകൊണ്ട് പ്രത്യേകിച്ച് ഷൂട്ട് ചെയ്യാനും പറ്റുന്നില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ ഇന്ന് പോയിട്ട് കാണിച്ചു തരാം. ഹലോ, സിഗരറ്റ് ചായ നമുക്ക് ഇറങ്ങാം. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. രണ്ടര എണ്ണിച്ചിട്ട് സംഭവമാണ് ചെവി ടെസ്റ്റിംഗ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ സുഖമായിട്ടിരിക്കുന്നത്. മനസ്സിലായി. അപ്പോ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ഇനി അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് പോകാൻ റെഡിയാകുന്ന സമയം കൊണ്ട് നിങ്ങൾ ഇന്നലെ രാത്രിയത്തെ ഡിന്നറിലെ വിശേഷം കണ്ടിട്ടോ? ഇതാണ് നമ്മുടെ സാക്ഷാൽ ചോറ്. അത് നമ്മൾ ഇവിടെ നിന്ന് ഉണ്ടാക്കുകയാണ്. പിന്നെ ഇതിന് എൻ്റെ ഫേവറേറ്റ് ഒരു 100-ന്റെ സൂപ്പാണ്. നമുക്ക് ഒന്ന് ഇതാക്കാം. 100-ന്റെ സൂപ്പാണ്. അത് നമ്മൾ ക്രീമോ മഷ്റൂമോ ക്രീമോ ചിക്കൻ മഷ്റൂമോ ചിക്കനോ ഇഷ്ടമാണ്. ഈ ചായ മലയാളി എവിടെ എത്തുന്നാലും നമ്മുടെ പഴയ ഫുഡ് മറക്കില്ല. രാവിലെ കുഴപ്പമില്ല, ബ്രെഡും എന്തൊക്കെയായിരുന്നു ഇവിടെ ലൈറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ മുന്നേ ലൈറ്റ് ഒന്നും കാണിച്ചിട്ടില്ല. ലൈറ്റ് ഒക്കെ ഉണ്ട്, നല്ല അടിപൊളി കിച്ചൺ. പിന്നെ മാഗി കൊണ്ടുവന്നിട്ടുണ്ട് നമ്മള്. പിന്നെ എന്തുണ്ടെന്ന്, പിന്നെ നമ്മുടെ എല്ലാ കോട്ടും ചാറ പറാന്ന് തൂക്കിയിട്ടിരിക്കുകയാണ്. പിന്നെ ഇനി എന്തായാലും ഇത് കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങണം. എന്റെ നാളെ രാവിലെ എവിടെയെങ്കിലും ഒക്കെ പോകണം. ഇനി കുറച്ചുകൂടെ അറിയണം. ഇന്ന് നമ്മൾ കഞ്ഞിയും അച്ചാറുമാണ് കഴിക്കുന്നത്. ബിക്കോസ് ഇവിടെ അടുത്തൊന്നും കടയില്ലാന്ന് തോന്നുന്നു. അത് കഞ്ഞി ഇഷ്ടമാണ്. അത് കഴിക്കും. അമ്മ കഴിക്കും മോളെ. പത്തിന് ഇഷ്ടമാണ്. അമ്മക്ക് ഇഷ്ടമാണ്. അമ്മ കഴിക്കാണ്. ഗുഡ് ഗേൾ. ഇതാണ് എന്റെ ഫേവറേറ്റ് സൂപ്പ്. ചിക്കൻ മഷ്റൂം ചിക്കൻ തരാം. ഇത് കഴിഞ്ഞിട്ട് നോക്കാൻ തരാം. ഇപ്പൊ 2 ദിവസമായി സത്യം പറഞ്ഞാൽ നമ്മൾ അരിഭക്ഷണം കഴിച്ചിട്ട്. നല്ല നല്ല അപ്പാർട്ട്മെന്റ് ആണ്. നോക്കി ഫുള്ള് താഴെ കുട്ടികൾ. അതിന്റെ ഫുൾ അപ്പാർട്ട്മെന്റ് ടൂർ നമ്മൾ ഇടുന്നുണ്ട്. ഞാനൊന്ന് സെർബിയയിൽ
ബാത്റൂമിലേക്ക് പോവാ, ഇവിടെ വെള്ളമില്ല. അപ്പൊ ഇത് മസ്റ്റ് ആണ്, എല്ലാരും ഒന്ന് ശ്രദ്ധിച്ചേക്കട്ട. ഒന്നും തോന്നല്ലേ. ഇതാണ് നമ്മുടെ അപ്പാർട്ട്മെന്റ് പുറത്തുള്ള വ്യൂ കേട്ടോ. Yeah, good. Down the bed. Yes, yes, yes. Good, got it. ഇവിടെ വില്ലയിൽ വരുന്ന പോസ്റ്റ് വരാൻ വേണ്ടിയാണ്. ഇവിടെ രണ്ട് പോസ്റ്റ് ബോക്സ് ഉണ്ട്. അതെ, ഇക്കായും നമ്മൾ, അതെ, ഇതെല്ലാം അപ്പാർട്ട്മെന്റ്സ്. നല്ല നല്ല പ്ലേസ്, നല്ല ഇഷ്ടപ്പെട്ടു. വിഐപി കാസ ക്ലബ്ബ്. അതെ, ആ വെൽനെസ് ആൻഡ് സ്പാ ഇവിടാണ്. നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. ഇത് മുഴുവൻ ഇവിടെ ഏരിയ ആണ് തോന്നുന്നു, ബിക്കോസ് ഒരുപാട് അപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. നല്ല പീസ്ഫുൾ അപ്പാർട്ട്മെന്റ്. -2°C ആണ്. കസാഡി എങ്ങനെയാണ് അന്ന് വായിക്കുന്നത്? എഴുത്തും വായനയ്ക്കും അടിപ്പണം. Wine bottles. Wine bottle ആണ്. Don't touch. അയ്യോ, എത്ര ഒരാൾക്ക്? എത്ര യൂറോ ഒരാൾക്ക്? 6 euros. 6 euros ആണ് ചാർജ് ചെയ്യുന്നത്. ചൈൽഡിന്? ചൈൽഡിന് ഫ്രീ ആണ്. അപ്പോൾ നമ്മളിത് ബ്രേക്ക്ഫാസ്റ്റ് എടുത്തിട്ടുണ്ട്. പാത്തുണ്ട് രണ്ട് സ്മോൾ ഡിഷസ് എടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് പാത്തു കഴിക്കുന്നത്? പിസ്സ. പിസ്സ അല്ല, ഇത് വേറൊരു ഡിഷാണ്. ഇവിടുത്തെ ഒരു പേരുണ്ട്, അത് വാങ്ങിക്ക് വായിക്കൊള്ളുന്നില്ല. ആമിത വെയിറ്റിംഗ് ആണ്, ഉമ്മിത എടുക്കാൻ പോയിരിക്കുകയാണ്. വെയിറ്റ് ഫോർ ദിസ്. ആ, ആമി പിസ്സ കഴിക്കാൻ പോവാണ്. ഓക്കെ, ആ ഐശോമി പിസ്സ ചലഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞാനെടുത്ത ഫുഡ്. എനിക്ക് വളരെ ലളിതമായ ഫുഡ് മാത്രമാണ് എൻ്റെ ഫുഡ്. സേറ, നമ്മൾ ചിക്കനും എഗ്ഗും ഒന്നും കഴിക്കില്ല, പക്ഷെ ഫുൾ കുട്ടികൾ കഴിക്കുന്നുണ്ട്. പത്തു എന്താ കഴിക്കുന്നത്? ആ, എഗ്ഗ് കഴിക്കാം, മുട്ട കഴിക്കാണ്. ആ, ആമി മുട്ട കഴിക്കാണ്. ഇത് സെർബിയൻ്റെ ഒരു റൈസ് പൈ ആണ്, ഭയങ്കര ഫേമസ് ആണ്. ഇത് മാത്രമല്ല, ചെറിയ പൈ. ആ, ഇത് ചെറിയ പൈ. ചെറിയ പൈ നല്ല ടേസ്റ്റ് ആണ്. റൈസ് പൈ ഇവിടുത്തെ. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു ഫേമസ് ആയിട്ടാണ് ഈ ഒരു ചട്നി പോലെ. ബെൽ പെപ്പർ ഹോംമേഡ് ആണ്. അപ്പൊ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കാണാട്ടോ. നമ്മളിപ്പോ ഫുഡ് കഴിച്ചു, നല്ല ഫുഡായിരുന്നു കേട്ടോ, കുഴപ്പമില്ല, ഒരുവിധം നല്ല ഫുഡായിരുന്നു. ഇനിയിപ്പോ നമ്മൾ പൂളിലേക്ക് പോവാണ്. കുട്ടികൾ ഇറക്കാൻ പറ്റുമെന്ന് അറിയില്ല. ലെറ്റ്സ് ട്രൈ, നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, ബൈ ബൈ. എടുക്കും ബൈ എടുക്ക. ഓക്കെ, ഡ്രസ്സ് എടുക്കാൻ നിൽക്കണം. അതും ഭയങ്കര
ഇതാണ് നമ്മൾ പോയ പൂള്. പൂള് മാത്രമല്ല വേറെ വേറെ ഇതുണ്ട്, സോനാറും. ഇത് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്, നല്ല ചൂടാ കേട്ടോ. ഗോപ്രോ പോലെ തന്നെ നല്ല ചൂടാ. 100 ഡിഗ്രി സെൽഷ്യസ് ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് റെക്കമെൻഡ് ചെയ്യുന്നില്ല, പ്രഗ്നൻറ്റ് വുമൻസിന് റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഓപ്പൺ മൗണ്ട് സ്കിൻ ഇറിറ്റേഷൻ ഉള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യുന്നില്ല. പിന്നെ ചിൽഡ്രൻസ് ബിലോ 12 ഇയേഴ്സ് നോട്ട് അലൗഡ്. ഓക്കെ, ഇവിടെ ഒരു ഷവർ ഉണ്ട്, കാണാൻ പറ്റും. പിന്നെ ഇതൊരു സോന റൂമാണ്, ഇത് 65 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, ഇത് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓ, ഭയങ്കര ചൂടാണ്. കുന്തിരിമാരും ദാ കുളിച്ചൊരുങ്ങി വൃത്തിയായി നിൽക്കുകയാണ്. കീ തിരിച്ചു കൊടുക്കാണ്. 80 യൂറോസ്. നേരെ നമ്മളെവിടെ പോയത് അറിയില്ല. മോള് എവിടെ പോയത്? വീട്ടിൽ പോവാം. അപ്പൊ നമ്മള് പോവാണ്. അപ്പൊ എന്തെങ്കിലും മറന്നു വെച്ചോ ചെക്ക് ചെയ്യാണ്. ഓക്കെ, സൂട്ട് കേസ് ഇവിടൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, ഇത് മറന്നു പോയിട്ടുണ്ട്. അപ്റ്റാണ്ട് വേറെ നല്ല ബാക്കി എല്ലായിടത്തും വെച്ചിട്ടുണ്ട്. ബസ് ഒക്കെ പിന്നെ ഉള്ളൊന്നുമില്ല. റൂമും ഓൾമോസ്റ്റ് ഓക്കെയാണ്. ജസ്റ്റ് ഒന്ന് റീചെക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, നത്തിങ്. എന്തെങ്കിലും മിസ്സാകുന്നാലും കുഴപ്പമില്ല, നമ്മൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ചെക്ക് ചെയ്യണ്ടേ. ഓക്കെ, ബാത്റൂമിലും ഓല്ല. ഓക്കെ, അപ്പോൾ ബൈ ബൈ ടു ദിസ് റൂം. എൻ്റെ ഒരു ഇത് മാത്രമേ മിസ്സായിട്ടുള്ളായിരുന്നുള്ളൂ, അത് ഞാൻ കിട്ടുന്നുണ്ട്. ഓക്കെ, ബൈ ബൈ. അപ്പോൾ നമ്മൾ ചെക്ക് ഔട്ട് ചെയ്യാണ് ഇവിടുന്ന്. സ്ലാത്തിബോറിലേക്ക് പോവാണ്. സ്ലാത്തിബോർ ടൗണിലേക്ക് പോയിട്ട് അവിടെ നിന്ന് പിന്നെ നമുക്ക് നോക്കിയിട്ട് ഇവിടെ പാർക്ക് ചെയ്തിരുന്നത്. അപ്പം നമ്മൾ ചെക്ക് ഔട്ട് ചെയ്യാണ്. താങ്ക് യു, ബൈ. ചെക്ക് ഔട്ട് ചെയ്തു, ഓൾറെഡി പേയ്മെൻ്റ് ഒക്കെ നടത്തി. ഞങ്ങളിനി സ്ലാത്തിബോറിലേക്ക് പോവാണ്. ക്യാസ് ബില്ലാണ്,
ഇത് 8500 ദിനാസ് ആണ്. കുഴപ്പമില്ല, കുഴപ്പമില്ലാത്തൊരു പാക്കേജാണ് തന്നിരിക്കുന്നത്. ബിക്കോസ് ഇവിടെ കാർ പാർക്കിംഗ് ചാർജില്ല, മറ്റൊരു കാർ പാർക്കിംഗ് 10 യൂറോ കൊടുക്കുന്നതായിരുന്നു. ഇതിന് ഇവിടെ കാർ പാർക്കിംഗ് ചാർജില്ല. അപ്പോൾ സ്ലാത്തിബോറിലെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.